ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വെണ്ടയ്ക്ക കൊണ്ടൊരു അടിപൊളി ഉപ്പേരിയാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട്, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വെണ്ടക്ക ഉപ്പേരി റെഡിയാക്കാനും വേണ്ടിയിട്ട് ഞാനിത് അവിടെ വെണ്ടക്ക നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ അരമുറി തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട്. അതിലോട്ട് വലിയ ജീരകം, 4 ചെറിയ ഉള്ളി, 1 വെളുത്തുള്ളി, ഇത്രയും ഇൻഗ്രീഡിയൻസ് ഇട്ടതിന് ശേഷം ഇതൊന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കുന്ന ടൈമിൽ നമ്മൾ ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ ഇതാ ഞാനിവിടെ തേങ്ങ നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒക്കെ ഇട്ടിട്ടാണ് വറുത്തെടുത്തത്. ഇനി നമുക്ക് ഇത് ചൂടാറാനും വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ തേങ്ങ ചൂടാറാനും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ടൈം കൊണ്ട് നമുക്ക് വെണ്ടക്ക ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് വരുന്ന ടൈമിൽ നമ്മൾ കടുകിട്ട് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ കുറച്ച് കറിവേപ്പില കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വേണം ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ. നമ്മൾ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. വെണ്ടയ്ക്ക നന്നായിട്ടൊന്ന് വേവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനിടയ്ക്ക് നമ്മുടെ തേങ്ങ നല്ലതുപോലെ ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ അതൊരു മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/2 ഗ്ലാസ് വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇതാ ഞാനിതാ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഞാനിതാ ഇവിടെ വെണ്ടയ്ക്ക നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പ് അതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വെണ്ടയ്ക്കയും ആ ഒരു അരപ്പും കൂടെ നല്ലതുപോലെ യോജിപ്പിച്ചതിന് ശേഷം 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി വെണ്ടയ്ക്ക ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.